കെഎസ്എഫ്ഇയിൽ ഗുരുതര ക്രമക്കേട് നടക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥരെ വേദിയിലിരുത്തി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലന്റെ വിമർശനം. പൊള്ള ചിട്ടികളടക്കം വൻ തിരുമറികളാണ് നടക്കുന്നത്. ഇഡി നാളെ കെഎസ്എഫ്ഇയിലും വന്നുകൂടെയെന്നില്ലെന്നും ബാലൻ പറഞ്ഞു. കോഴിക്കോട്ട് കെഎസ്എഫ്ഇ ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിലാണ് ബാലന്റെ വിമർശനം. വിവാദമായതോടെ താൻ കെഎസ്എഫ്ഇയെ കുറിച്ച് പറഞ്ഞ നല്ല കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ വാർത്തയാക്കിയില്ല എന്നും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പൊള്ള ചിട്ടികൾ ഒരു പരിധിവരെ ഒഴിവാക്കാനായെന്നും ബാലൻ പ്രസ്താവന മയപ്പെടുത്തി. പൊള്ള ചിട്ടികൾ എന്ന് പറയുന്നത് വേറെ ആരും ഉണ്ടാക്കിയല്ല, നമ്മുടെ കള്ള ഒപ്പിട്ട് കള്ള പേരിട്ട് കള്ള ചെക്ക് വാങ്ങി പൊള്ള ചിട്ടികൾ ഉണ്ടാക്കും. എത്ര കാലം ഇത് തുടരാൻ പറ്റും? ഇതുണ്ടാക്കുന്ന ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നം എത്രയാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു സ്ഥാപനത്തിന്റെ നിലനിൽപ്പാണ് ഇല്ലാതാകാൻ പോകുന്നത്. ആധുനികവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഗൗരവത്തിലുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ടോ? അശാസ്ത്രീയമായിട്ടുള്ള ചാർജുകൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുന്ന ചാർജുകൾ ഇവിടെ നടക്കുന്ന ഈ ചെയ്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ അല്ലെങ്കിലും മറ്റന്നാൾ ഈ ഏജൻസികൾക്ക് വരാൻ കഴിയില്ല എന്ന് ധരിക്കരുത്. ഈ കരിവണ്ണൂർ വരുന്നതിനേക്കാളും മുമ്പ് നിങ്ങളുടെ അടുത്ത് ഫണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുക. കരിവണ്ണൂർ തുടങ്ങുന്നതിനേക്കാളും മുമ്പ് നമ്മൾ ഇവിടെ തുടക്കം കുറിച്ച് കാണിച്ചവരാണ്. കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു പ്രവണത, അത് സാധാരണ നിലയിൽ ഓഫീസേഴ്സ് യൂണിയനും അതുപോലെ തന്നെ വർക്കേഴ്സ് അസോസിയേഷനും മാനേജ്മെൻറ്റും എല്ലാം ഇടക്കിടക്ക് ഇത് ഓർമ്മപ്പെടുത്തുന്നതാണ്. ഞാനിത് ശക്തമായിട്ട് പറയാറുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അത് വീണ്ടും സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ വരുന്ന ഓരോ വീഴ്ചയും ആ ഇടപെടലിനെ സ്വാധീകരിക്കും സഹകരണ മേഖലയിലെ ഇന്നത്തെ അനുഭവം വെച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഫുൾ പ്രൂഫായിട്ടുള്ള ഏറ്റവും നല്ല ഒരു സ്ഥാപനമായി, സുതാര്യ സ്ഥാപനമായി, കെട്ടുറപ്പുള്ള ഒരു സ്ഥാപനമായി സഹകരണ മേഖലയുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം ഇവിടെ സൂചിപ്പിച്ചത്.